വളരെയധികം സന്തോഷത്തോടു കൂടി ആണ് ഞാൻ ഇന്ന് ചോറണം പോണത്. എന്നാ വളരെ സന്തോഷമുണ്ട്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണേ. ചക്കക്കുരു കൂണ് ഇത് രണ്ടും കൂടെ നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. അപ്പൊ ചക്കക്കുരു ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ആണ്. അതുപോലെ തന്നെ അതേ ഇതുണ്ട് കൂണ്, നമ്മൾ മേടിച്ച കൂണാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പൊ 200 ഗ്രാം ഉണ്ട്. ഇത് രണ്ടും കൊണ്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ചക്കക്കുരു വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പൊ അതെ ഞാൻ അരിഞ്ഞേക്കണത് ദൈതങ്ങളുള്ള കഷ്ണങ്ങളാട്ടോ. ഞാനത് ആദ്യം പറഞ്ഞില്ല, ചക്കക്കുരു വട്ടത്തില് വട്ടത്തില് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണോളൂ. ഇപ്പൊ നമ്മള് ഈ ചക്കക്കുരു നമ്മൾ ഉപ്പിടണില്ല. ഇപ്പൊ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവാൻ ചിലപ്പോൾ താമസം വരും. അതുകൊണ്ട് ഇച്ചിരി പകുതി വേവ് കഴിഞ്ഞിട്ടേ ഞാൻ ഉപ്പിടുന്നുള്ളൂ. ഈ ചക്കക്കുരുവിന് അധികം വേവില്ലാത്ത ചക്കക്കുരുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ, അധികം കൊണ്ട് ആവശ്യമില്ല. വേവണ നല്ല വേവുള്ളതാണെങ്കിൽ 2 വിസിൽ, ഒറ്റ വിസിൽ മതി. നമുക്ക് ഇനി അടുപ്പത്തേക്ക് വെക്കാം. പാത്രം ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു വേവണ സമയത്ത് നമുക്ക് ഈ തേങ്ങ അങ്ങ് വറുത്തെടുക്കണം. അതിനായിട്ട് എന്താ തേങ്ങ ഒരു അരമുറി, ഒരു മീഡിയം തേങ്ങയുടെ പകുതി മുറിയാണ് അരമുറി തേങ്ങ. അത് ചെറുകിയതാണ്, അതങ്ങിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് അടുത്തതായിട്ട് മുളക്, വറ്റൽമുളക്. അപ്പോൾ എരിവ് നമ്മുടെ ആവശ്യാനുസരണം കേട്ടോ. ഞാനൊരു 7-6 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം, കുറവ് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. പിന്നെ അതിനകത്തേക്കൊരു ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി, 4 തുള. അപ്പോൾ വെളുത്തുള്ളി ആവശ്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളിവിടെ ചേർക്കേണ്ടതേ ഉള്ളൂ. ചിലരൊന്നും ചേർക്കില്ലാത്തവരുണ്ട്. നിങ്ങൾ 4 വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ ഗ്യാസിനൊക്കെ നല്ലതാണ്, ചക്കക്കുരു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിനൊക്കെ നല്ലതാണ്, ഗ്യാസൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് അതിൻ്റെ അകത്തേക്ക് ഇനി ഒരു സ്പൂൺ മല്ലിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുഴുവൻ മല്ലി സ്വൽപ്പോടെ അങ്ങോട്ട് കൊടുക്കാം. സ്വൽപ്പോടെ പൊടിക്കൂടെ മുഴുവൻ മല്ലി. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടങ്ങ് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞു. തേങ്ങ തന്നെയല്ല, ഉള്ളി മുളക് എല്ലാം വറുത്ത് കഴിഞ്ഞു. മല്ലി എന്താ, ഇതാണ് പാകം. ഇനി നമുക്കിതങ്ങ് അരച്ചെടുക്കാം. ചക്കക്കുരു വെന്തോന്ന് നമുക്ക് നോക്കാം. എന്താ ചക്കക്കുരു ഏതാണ്ട് വെന്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം വെന്തു. ഇനി നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഒന്നുകൂടെ അങ്ങ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് ചക്കക്കുരുവിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചക്കക്കുരുവിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കൂണ് നമ്മൾ റെഡിയാക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് അങ്ങ് വേവിക്കാം. കൂണ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂണും ചക്കക്കുരു എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും ആ ഉപ്പൊക്കെ ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വറുത്തരപ്പ് അരച്ചു വെച്ചിരുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചാറ് കഴുകിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം വാളമ്പുളി പിഴിഞ്ഞത്. ഇപ്പോൾ വാളമ്പുളി എന്ന് പറഞ്ഞാൽ ഞാനൊരു മുഴുത്ത നെല്ലിക്കാൻ വഴുപ്പിൽ വളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിച്ചോളൂ കേട്ടോ. എന്നുവെച്ചാൽ പുളി ചിലർക്ക് ഒത്തിരി വേണം, ചിലർക്ക് സ്വല്പം പുളി മതി. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്വല്പം ഒരു ഉപ്പ് കുറവുണ്ട്. നമ്മൾ തേങ്ങ അരച്ചതിനൊക്കെ ഉപ്പ് കുറവുണ്ട്. അപ്പൊ നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ അപ്പൊ സ്വല്പം ഉപ്പ് അങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഓരോ തല കറിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചു നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം 4 വറ്റൻമുളക് തുറക്കം എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകെല്ലാം മൂത്തു. ഇനി നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറിയിലേക്ക്.
ഞങ്ങൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി റെഡിയായി. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ആണ് ഞാൻ ഇന്ന് ചോറിനം പോണത്. എന്നാച്ചാ വളരെ സന്തോഷമുണ്ട്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണേ. ആ കറി കൂട്ടി ഇന്ന് ചോറിനാണ് വളരെ സന്തോഷമുണ്ട്. ഇനി ഒഴിച്ചോ, വേഗട്ടെ, തുടങ്ങട്ടെ. ഇതിപ്പോ ഇങ്ങനെ ഒരു കറി ഇന്നിപ്പോ വെക്കാനുണ്ടായ സാഹചര്യം, ഇന്നലെ നെടുമ്പാഞ്ചേരി ഷിമുവിനെ വിളിച്ചപ്പോ ഷിമു പറഞ്ഞു ഞാനിത് ചോറിണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു. എന്നാടാ പോയി കറി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ചക്കുക്കുരും കൂണും ഇങ്ങടെ വറുത്തരച്ചു വെച്ചതെന്ന് പറഞ്ഞു. ആരാ ഉണ്ടാക്കണേ? അമ്മ ഉണ്ടാക്കുകയാണ്, അമ്മ ഉണ്ടാക്കിയ കറിയാണ് അന്ന് പറഞ്ഞു. അന്നേരാണ് എന്റെ അമ്മ ഉണ്ടാക്കിയ കറിയുടെ കാര്യം ഓർത്തെ. അന്നേരം തന്നെ കൂണ് മേടിച്ചു, ചക്കുക്കുരു ഇവിടെ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ പണ്ടൊക്കെ എന്നാ വെച്ചാൽ കൂണ് വേണമെങ്കിൽ എന്നാ ചെയ്യണ്ടേ, പറമ്പില് പറമ്പ കൂണോ വെള്ളാരം കൂണോ അല്ലെങ്കിൽ അരിക്കൂണൊക്കെ ഉണ്ടാവുമ്പോ അത് നോക്കിയിരുന്നു വേണമായിരുന്നു. ഈ അരിപ്പ അതൊന്നും വേണ്ട, കൂണ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉടനെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം. അതിപ്പോ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കിയതുപോലെ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. എന്നാ ചേച്ചി, എന്നും അതിന് പരാതി, അമ്മ ഉണ്ടാക്കിയതുപോലെ ഒരിക്കലും നിങ്ങക്ക് എത്തിയല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ വഴക്കുണ്ടാക്കരുത്, അതില്ല അന്നത്തെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അന്നൊന്നും ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് ആണ്. ഇത് അടിപൊളി ടേസ്റ്റില് അടിപൊളി. നിങ്ങളും ഒന്നും ഉണ്ടാക്കി നോക്കണേ, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്ത ടേസ്റ്റ് ആണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഇതൊന്ന് വീഡിയോ ഒന്ന് കണ്ട് സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇനി അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് എവർക്കും ബൈ.